ഹായ്, ഇവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട്. രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ലോക കടുതായ ചിരിക്കുവോ? രണ്ടുപേരും ഇവിടെ പറഞ്ഞു എന്താ ലോക കടുതായ രണ്ടുപേരും ക്യാമറ എടുക്കുന്നതിന് അതിനെക്കാട്ടിയും വലിയ കടുതായ. അപ്പൊ ഇമാർക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് കൊടുക്കുക. വേറൊന്നുമല്ല, ഇമാര് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ അന്ന് മുങ്ങിയതായി. ഇപ്പൊ ഇന്നത്തേക്ക് 3 മാസമായി വന്നിട്ട്. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഒന്നും വേണ്ടതില്ല, ഞാൻ പറഞ്ഞ് സ്വയമേ തന്നെ എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ട് ചെയ്യണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകുമ്പോ ആശാൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ അവൻ എന്നെ പഠിപ്പിച്ചു തരണം എന്നുണ്ട്. ഇനി പൊരിഞ്ഞ ഇടിയായിരിക്കും. ന്യൂട്രലാണ് ഒച്ചത്തി പറയണം, എന്താ പിള്ളേര് കേക്കണം നീ പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഒച്ചത്തി പറയണം. എന്നിട്ട് എന്നിട്ട് പയ്യെ ആ ചിരിക്കല്ല. നിനക്കെട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട്. 3 മാസം രണ്ടു കൂടെ മുങ്ങി നടന്നത്. ഇനി എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഇനി എന്ത് ചെയ്യണം? ക്ലച്ച് ആണ്, ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി മൂവ് ചെയ്യണ്ടടാ. ഇനി എന്ത് ചെയ്യണം? ഒച്ചത്തി പറയണം. ഒച്ചത്തില് 3 മാസം എന്നെ വിട്ട് നിങ്ങൾ പോയത് ഓർക്കുന്നുണ്ടല്ലോ. ഫോൺ ചെയ്ത എടുക്കത്തില്ല, രണ്ടും കടുത. ഇനി എന്ത് ചെയ്യണം? ക്ലച്ച് ഒട്ടി തേടണം. ഒച്ചത്തി പറ, പിള്ളേര് പഠിക്കണം. എന്റെ പിള്ളേര് ഇനി എന്ത് ചെയ്യണം? ഓടിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെന്തിനാ മുങ്ങിയത്? ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കോ? വയറുവേദന എന്നുള്ളത് കഠിനമായ വയറുവേദന കാരണം ലീവ് എടുത്ത. 3 ഇത് നിനക്കുള്ള ശിക്ഷയാണ്, വേറെ ഒന്നുമല്ല. പറഞ്ഞ് എന്നെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ മുങ്ങി നടന്നതിനുള്ള പരിപാടിയാണ്. ഇനി മറ്റവരുണ്ട് വേറെ. നിന്റെ ചങ്കിന് അവൻ പുറകെയിരിക്കും, അവനിക്കിട്ട് ഞാൻ കൊടുക്കും. ക്യാമറ നിന്റെ തരും, അവനെ കൊണ്ട് ഞാൻ പറയും. ഇതെല്ലാം തന്നെ പറയണം. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ്, എന്ത് ചെയ്യണം? അപ്പൊ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടല്ലേ. ഇനി എന്ത് ചെയ്യണം? പോകുന്നതിന് മുമ്പ് ഫോൺ അടിക്കണ. ഞാൻ ഒന്നും ചെയ്യത്തില്ല, നീ തന്നെ ചെയ്യണം. എവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ കണ്ണും പൂട്ടിയിരിക്കും. ചേച്ചിട്ടില്ല, ചൂടാണ്. പറ സെക്കൻഡ് ഇടുന്നത് എങ്ങനെയാ? ആക്സിലേറ്ററിന്ന് കാലി പറ 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 ആക്സിലേറ്ററിന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് നമുക്ക് തിരിയണ്ട. എന്ത് ചെയ്യണം? ഏതാടാ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇടുന്ന? ഇടത് ഈ വൈപ്പറിൽ എന്തിനാണ് പിടിച്ച കൈ? അറിയാതെ പിടിക്കും നിന്റെ കൈ. എവിടെ കാലം? ക്ലച്ചിലും കാലം ഒറ്റടാ. ഫോൺ അടിക്കണ്ട, അവിടെ നോക്കടാ. തിരിയണം, തിരിക്കണം ബ്രേക്കിന്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി ആക്സിലേറ്റർ കൊടുക്കണം, വണ്ടി നേരെ ആക്കണം. കടയിൽ വല്ലതും മേടിക്കണം. ഏ വേണ്ട, ഞാൻ ഇനി ബിസ്ക്കറ്റ് വല്ലതും മേടിക്കാനായിട്ട് പോകുമായിരിക്കും കടയിൽ. ഇനി എന്ത് ചെയ്യണം? സ്പീഡ് കൊടുത്തിട്ട് ഞാൻ ഇന്ന് ശരിയാക്കുന്ന ദിവസം, പൊരിച്ചെടുക്കുന്ന ദിവസം. ഞാൻ അതിനു വേണ്ടി മാത്രം ഇന്ന് ലീവ് എടുത്ത് നിന്ന ഇവിടെ നിങ്ങൾ രണ്ടിനെയും പൊക്കാൻ. എന്നോട് സജീവൻ പറഞ്ഞു കറന്റ് വരുന്നുണ്ടിക്ക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാൽ വരുന്നുണ്ടാ, ശരിയാക്കി തരാന്ന് പറഞ്ഞു. കൊണ്ടു പറഞ്ഞില്ല റെഡ് ഗിയർ ഇട്ടപ്പോ. പറ ഇനി എന്ത് ചെയ്യണം? ഫുഡെല്ലാം കഴിച്ചാടാ? ഇല്ല, നിന്റെ ചങ്കിനെ ഇപ്പൊ ഞാൻ പിടിച്ചില്ല, അവിടെ നിന്ന് പറഞ്ഞു. അവനെ ഇന്ന് നേരെ നേരെ ആ ജംഗ്ഷനിൽ തന്നിട്ട് നമുക്ക് ലെഫ്റ്റ് ചെയ്യാം. എവിടെ കാല് പറഞ്ഞു? കാല് മാറ്റി തരും. വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടടാ. കുഴപ്പമില്ല. ഫോൺ ചെയ്താ എടുക്കത്തില്ല അല്ലേ, ഇങ്ങനെ നോക്കും. എന്നിട്ട് ആശാന ശരിയാക്കി തരാടാ എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത് അല്ലേ. വേണ്ട, പിന്നെ എനിക്ക് ചെറിയൊരു വീട് വെച്ചായിരുന്നു. അപ്പം എങ്ങനെ വരുവോ? ആനല്ല, വീട്ടിൽ ഫ്രിഡ്ജിന്റെ കുറവാ, ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇല്ല. രണ്ടുപേരും കൂടെ ചേരിട്ട് ഫ്രിഡ്ജ് മേടിച്ചു കൊണ്ട് തന്നെ ചേട്ടാ. നീ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു സെമിയുടെ ഒരു വാഷിംഗ് മെഷീൻ കേട്ടോ. ലെഫ്റ്റ് മഷി ഇട്ട് നോക്കിയാൽ കാണത്തില്ല. പറ ലെഫ്റ്റ്. പിന്നെ എവിടെ കാല് വരണം?
ബ്രേക്കി കാല് വന്നിട്ട് എന്ത് ചെയ്യണം, ബ്രേക്ക് ഔട്ട് വേഗത കുറച്ചിട്ടാ ക്ലച്ച് ഔട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, സെക്കൻഡ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കണ്ട, അങ്ങട് എട് ക്ലച്ച് കാലിട്ടോട് ഓനടിച്ചാ തിരി തിരിക്കണ്ടേ, തിരിയണ അങ്ങോട്ട്. ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിക്കണം, ആ തിരിയാന്നെങ്കി ആ മതി. ഇനി എന്ത് ചെയ്യണം, കൊടുക്കുന്നെങ്കി ആക്സിലേറ്റർ. ഇനി എന്ത് ചെയ്യണം, ഒച്ചത്തിൽ പറ ഒച്ചത്തിൽ പറ, ചാക്കമാശ പറ അതല്ലടാ തേർഡ് ഗിയർ, ഇതെന്താ ചൈനീസ് തേർഡ്, എടാ തേർഡ് മേലല്ലടാ, കയ്യിൽ ആരാ നോക്കോടാ, നീ പേടിക്കണ്ട, എന്നെ ഒന്നും ഞാൻ ചെയ്യത്തില്ല. റൈറ്റ് ഇൻഡിക്കേറ്ററാ, എവിടെ കാല് വരണോടാ, ഫോൺ അടിക്കണ്ടടാ, ക്ലച്ചിൽ കാല് വരണ്ടടാ, കാല് മാറ്റിയാ. ഇതിനെ കാട്ടി നന്നായിട്ട് നീ ഓടിക്കത്തില്ല എന്നടാ, ഏ ടൂറ് പോയാ നിങ്ങൾ, എവിടെയാ മണാലിയില്ല, എവിടെയാണ് ടൂറ് പോകാൻ വേണ്ടി ചിട്ടിയാലും ചേർന്നായിരുന്നല്ലോടാ, പോയില്ല ഡിസംബറിലാണോ, ഞാനത് ടൂറ് പോയി മുങ്ങിയതായിരിക്കും രണ്ടും കൂടെ. പിന്നെ വേറെ വേറെ എന്തുണ്ട് വിശേഷം, ഒന്നുമില്ല. വരും ഹൗസ് ഫാമിങ്ങിന് വരും രണ്ടും കൂടെ ഉറപ്പായിട്ടും, ഫാമിലിയായിട്ട് ഭാര്യയും രണ്ട് ആ പിള്ളേരുമായിട്ട് വരാം. ഏ എന്താ കല്യാണം കഴിച്ചിട്ടില്ലേ, കല്യാണം കഴിച്ചിട്ടില്ലേ, ചുമ്മാ അത് അനിയനായിരുന്നാടാ കൂടെ നിന്നത്. അവൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂന്ന്, മൂന്നാം ക്ലാസ്. നിങ്ങൾ മൂന്ന് പേരാ അപ്പം, അല്ല ബ്രേക്കാലോ ക്ലച്ച് പൊട്ടി തേടാക്കി ബ്രേക്ക് നേരം. ഇനി നമുക്കത് അവനെ ഒന്ന് കയറ്റി ഇരുത്ത, ചിവിടെ പോട്ടെ ചിവിടെ പോട്ടെ, അമ്പലത്തിന്റെ വാക്കെ കൊണ്ട് ചേർത്ത. നീ അവരെ നോക്കിയിരിക്കാതെ നേരെ നോക്കി ഓടിക്കുക, എന്തിനാ അവരെ നോക്കുന്നത്, നീ അവരെയല്ലേ നോക്കുന്നത്. ഏ പിന്നെ നീ ഫ്രണ്ടിലോട്ട് പോകുന്നത് കള്ളം പറയുന്നതാണ്, ബ്രേക്കിക്കാലോ അതാ ചോദിച്ചു, അവരെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ബ്രേക്കിക്കാലുണ്ടോട്ട്, എപ്പോ വണ്ടി ഓടിച്ചാലും ദൂരെ നോക്കാണ്, നമ്മളെ കൺമുമ്പിൽ കാണുന്ന ഒന്നും നോക്കരുത്, ദൂരെ നോക്കി ശ്രദ്ധിച്ചു ഓടിക്കണം കേട്ടോ. എച്ച് എടുത്തായിരുന്നാ ഇന്നലെ വന്ന് എടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു, കമ്പി വല്ലതും തട്ടിയാണ, ആരാ തട്ടിയതാരാ ബ്രേക്ക് കാലോച്ചു, ഏ അവനാ പതുക്കെ പതുക്കെ ഓണടിക്ക് പോന, ഒന്നൂടെ ഓണടി ഒന്നൂടെ ഓണടി ബ്രേക്ക് കാലോച്ചു. രണ്ടാമത്തെ കള്ളനായിട്ട് രണ്ടാമത്തെ, എത്ര മാസം ആയിടാ ഇവിടുന്ന് പോയിട്ട്, പറയടാ പറയടാ റമ്മോ എത്ര മാസം ആയിടാ, മൂന്ന് മാസം രണ്ടു കൂടെ പോയിട്ട് നേരത്തെ കള്ള. ഇവനെ ഒന്നും പറയാ, അവൻ ചെയ്തതുപോലെ മര്യാദക്ക് ഓരോന്ന് ഒച്ചത്തിൽ പറഞ്ഞ് പറഞ്ഞ് ചെയ്തോണം, അല്ല ഇടിയ ഇവിടുന്ന്. ഓക്കെ എന്ത് ചെയ്യണ്ട, ആദ്യം എന്ത് ചെയ്യണം, ഒച്ചത്തിൽ പറ, എന്നിട്ട് ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ. ഇനി എന്ത് ചെയ്യണം, എവിടെ നിന്ന്, ഇനി എവിടെ നോക്കണ്ടത്, ചിരിച്ചാ നിന്റെ ചിരിക്കരുത് പോട്ടെ, നമ്മള് പിള്ളേര് ഗ്രൗണ്ട് ഇപ്പൊ ഉണ്ട്. ഇനി എന്ത് ചെയ്യണം പറ, എന്തുവാ ചെയ്തത് നീ ഇപ്പൊ, ഇനി അതിനുമുമ്പ് എന്തുവാ ചെയ്തത്, ഇൻഡിക്കേറ്റർ ഓഫ് ആക്കിയ. ഇനി എന്ത് ചെയ്യണം, ആക്സിലേറ്റർ കൊടുക്ക, നീ തുള്ളാതെ കൊടുക്ക തുള്ളാതെ. ഇനി എന്ത് ചെയ്യണോടാ, ആക്കുന്നെങ്കി നിന്റെ മരം പെട്ടിയ ഫാൻസുകാരുണ്ട്. നിങ്ങൾ ഈ മൂന്ന് മാസം വരെ എന്തെടുത്തട സിമി പൊളിപ്പിക്ക, എവിടെ പോയത് ടൂറ് പോയതല്ലടാ. ഇനി എന്ത് ചെയ്യണം, ഇട് ഞാനത് ആ ചേട്ടനുമായിട്ട് നിനക്ക് വല്ല വൈരാഗ്യം ഉണ്ടായിരിക്കുന്നു പോട്ടെ.
ഒച്ചത്തിൽ പറഞ്ഞു, ഒച്ചത്തിൽ ഒച്ചത്തിൽ ഇതിനെ സിനിമയിൽ പറയുന്നത് ഒച്ചത്തിൽ പറയണം. അനിയമ്പാവ ചേട്ടമ്മാവേ പറയത്തില്ല, നിനക്ക് ധൈര്യം ഉണ്ട് ഒച്ചത്തിൽ പറ, ഒച്ചത്തിൽ പറയുന്നു. അതൊക്കെ ബ്രേക്കി കാലം വന്നാണ് അടച്ച്. അതെന്താടാ ബ്രേക്കി കാലം? അങ്ങനെയുള്ള സാഹചര്യമല്ലല്ലോ ബ്രേക്കി കാലം വരണം കേട്ടോ. കാരണം പറഞ്ഞാൽ പെട്ടെന്ന് വരുവാ വേണ്ടി, നമുക്ക് വേണമെങ്കിൽ ചവിട്ടി നിർത്തണം. ചിലപ്പോ വീതി കുറഞ്ഞു പോകും അയാൾ കയറി വരും തോറും, അപ്പൊ നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. ഉടനെ ബ്രേക്കിൽ കാലം വന്ന് ചവിട്ടി ചവിട്ടി സ്ലോ ചെയ്തോ, ഫോൺ അടിക്കത്തില്ല. എത്രാമത്തെ ഗിയറിലാ ഇത് കിടക്കുന്നത്? രാവിലെ എത്ര മണിക്ക് ഇറങ്ങിയടാ ഇങ്ങോട്ട് ഗ്രൗണ്ടില്? 7 മണിയായി. ഒരാള് തിരിഞ്ഞിരിക്കുന്നതാണ്ടാ, ഉടുപ്പൊന്നും ഇല്ലാതാ. അതാരോ ഇറങ്ങിയിരിക്കാലോക്കാലും വന്നാ വരക്കില്ല. അത്രയും പോവില്ല. നീ എന്ത് ചെയ്യണം? ആക്കിയ കച്ചി അവിടെ നിന്ന് ആക്സിലേറ്ററിൽ നിന്ന്. നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റാ തിരിയണ്ട. എന്ത് ചെയ്യണം അപ്പൊ? ഇൻഡിക്കേറ്റർ ഇട്ട എവിടെ കാലു പറഞ്ഞു? അവരിട്ടേ ക്ലച്ച് പറ കേൾക്കട്ടെ പറയടാ. ആക്കാ നീ. ഇനി എന്ത് ചെയ്യണം? ഫോൺ പിന്നെ ആരടിക്കൂടാ? തിരി ക്ലച്ചിന് കാലിട്ടു. എൻട്രൻസ് പറയുന്നില്ല. ഫോൺ ആരും അടിക്കും നേരെ കല. സൈക്കിളുകാരനെ നമ്മള് പിന്നെ കൊണ്ടുകൊണ്ട് വരും. പോട്ടെ പോട്ടെ. നീ എന്ത് ചെയ്യണം? വണ്ടിക്ക് വീട് വിടാനും പിടിച്ച് ഒട്ടിച്ചെടുക്കരുത്. അത് പോട്ടെ. വേഗത വരുന്നതിന് മുമ്പ് തേർഡ് ഗിയർ ഇട്ടാണോ ജെർക്ക് ചെയ്തത് കേട്ടാ. സ്പീഡ് ആയതിന് ശേഷം ഗിയർ ഇടാവുള്ളൂ. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇടന്നെങ്കി ചായ കുടിച്ചാലോ? നിന്റെ അയലഞ്ചു കൂടെ കുറെ ഒരു പാൻറ്റും കേട്ടി ഒരു അട്ടുവിട്ടുകൊണ്ട് വരും. ബ്രേക്കിക്കാലോടാ ചെന്നേരിക്കും ഓടാ. ബ്രേക്കിക്കാലോ പിള്ളേരെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ റൈറ്റിലോട്ട് വലിക്കും സൈക്കിള്. പതുക്കെ ഫോൺ അടിക്കണേ. ബ്രേക്കിക്കാലോ വെച്ചോ കേട്ടോ. നോക്കട്ടെ അത് നിങ്ങൾ വളക്കരുത്. ഈ രാവിലെ ഒരു അലാറാണോ വെച്ചിരിക്കുന്നത്? വിളിക്കുന്നതാണ് ഇപ്പൊ ചെറുത് തന്നെയാണോ? കല്യാണം കഴിക്കുവോ? എവിടെയുള്ള പേര് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ ആരോടും പറയത്തില്ല. പേര് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ പേര് പറയത്തില്ല. എന്നെ വിശ്വസിക്കാം, ഞാൻ ആരോടും പറയത്തില്ല. ഉറപ്പാ ബ്രേക്കിക്കാലോ, അല്ലെ എവിടെ താമസിന്ന് മാത്രം പറഞ്ഞാ മതി. ബ്രേക്കിക്കാലോ ക്ലച്ച് തൊട്ട് സെക്കൻഡ് ആക്കണം. അല്ലെ അതിന്റെ അപ്പാടെ പേര് പറഞ്ഞാലും ബ്രേക്കിന് കാലത്ത് അപ്പാടെ അമ്മാടെയും പേരും റൂട്ടും പറഞ്ഞു. ഞാൻ ഒരു മനുഷ്യനോട് പറഞ്ഞു, എന്റെ മനസ്സിൽ ഞാൻ വെച്ചേക്കും. ഉറപ്പാ ആരോടും പറയത്തില്ല. സത്യം വിശ്വാസമില്ല. അച്ഛന ക്യാമറ ഇവിടെ ക്യാമറയിലെ ആൾക്കാരെ കാണട്ടാ എന്റെ ഇറക്കറ്റം. അപ്പനും കാണും എന്റെ നമുക്ക് അവളെ ടാഗ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ചെല്ലുമ്പോ എച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണാൻ എന്തേ 8:05, 8:10 റൈറ്റ് ഇൻഡിക്കേറ്റർ പറയാം കേട്ടാ. ബ്രേക്കിങ് കാലം ഈ സൈഡ് വഴി തന്നെ പോയാൽ മതി, കാരണം ഇനി കട്ട് ചെയ്ത് കയറേണ്ടി വരും. ബ്രേക്കിന് കാലം പോയാൽ പൊട്ടി ചെറുതായിട്ട് നേരെ തന്നെ പോയിട്ടാ. കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറേണ്ടി വരും. പോട്ടെ പോലെ അത്രയും ദിവസം പോയിട്ട് വന്നിട്ടും ടച്ച് വിട്ടില്ല അല്ലേ. ഞാൻ മൂന്നാറെല്ലാം പോയി നടന്നേരാ. നമുക്ക് പോകണ്ടേ എപ്പോഴും? നമുക്കൊരു വണ്ടി ലൈസൻസ് ടെസ്റ്റ് പാസ് ആകത്തില്ല. പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് രണ്ടു മൂന്ന് വരെ സമയം കറക്റ്റ് നോക്കിയിട്ട് ഡേറ്റും എല്ലാം കറക്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് പോവാം. ഞാൻ ഞായറാഴ്ച അടുത്ത മാസം 15 പാലക്കാട് പോവാ പഠിപ്പിക്കാൻ. ഒരു ഇത് വെച്ചിട്ടുണ്ട്. എത്ര പിള്ളേർ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. എങ്കിൽ പാലക്കാട് ക്ലാസ് ഉണ്ട്. 15 വരെ പാലക്കാടായിരിക്കും. നമുക്കിവിടെ ഇവിടെ പോവാം.
പോയ സ്ഥലമാണ്. എറണാകുളം തന്നെ, എറണാകുളം ജില്ലയിലുള്ളതാണ്. നല്ല റോഡാണ് അത്, നല്ല ചെറിയ ചെറിയ ഇടുങ്ങിയ റോഡാണ്. രസമാണ് അതിന്റെ യാത്ര. ഞാൻ ഇതെല്ലാം ഒരു പയ്യനുമായിട്ട് പോയതാ പഠിപ്പിക്കാനായിട്ട്. ഇവിടുന്ന് തുടങ്ങും, നല്ല രസമാണ് യാത്ര, അടിപൊളിയാണ് യാത്ര. എന്നല്ല പിള്ളേർ പഠിക്കും, നല്ല റോഡുമാണ്. നല്ല റോഡെന്ന് പറയുന്നത് ഇങ്ങനെ പാമ്പ് കിടക്കുന്നല്ലേ, കിടക്കും കേറ്റവും ഇറക്കും കേറ്റവും ഇറക്കും. ഒരു വണ്ടി വന്നാൽ ബ്ലോക്ക് ആവും, അപ്പൊ പിള്ളേരെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ടെൻഷനാണ്, അതെല്ലാം കാണാൻ പറ്റും. ഇനി എന്താ പരിപാടി നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട്? അതാണ് ഏറ്റവും വലിയ ജോലി, കാപ്പ് കുടിക്കല്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, വേറെ ഒരു പരിപാടിയും ഇല്ലല്ലോ, കാപ്പ് കുടിക്കണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നിന്റെ മുഖത്ത് എക്സ്പ്രഷനിലുണ്ട് അങ്ങനത്തെ നീളമുള്ള വണ്ടി അല്ല, പെയിന്റ് ചെയ്തെല്ലാം മാറ്റാനായിരിക്കും വേറെ കളർ അല്ല. അനകട്ടതിൽ ഐക്കോൺ നല്ല വണ്ടിയാണ് ഇത്, നീ ഉദ്ദേശിച്ച പോലെ നീളമുള്ള വണ്ടിയാണ്. ലാൻസറും കുഴപ്പമില്ല, വില കുറവായിരിക്കും, വലിയ വിലയൊന്നും വരുത്തില്ല. വില കണ്ട എവിടെയെങ്കിലും ലൈസൻസ് കിട്ടിയിട്ട് തപ്പാനല്ല, എല്ലാം കൊണ്ട് പണയമക്കാരാണ്. അത് പണി ചെയ്യുമോ? പണിക്ക് പോണോ ഇനി മുതല്? ഇനി മുതല് പണിക്ക് പോണോ? ഇനി മുതല് പണിക്ക് പോണോ? അങ്ങനെ ഗൈസ്, അവന് കുഴപ്പമൊന്നും ഇല്ല, നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. വേണ്ടല്ലേ, നിങ്ങൾ തന്നെ കാണാലോ, 3 മാസം എന്നെ വിട്ട് മാറി നിന്നാലും കുഴപ്പമില്ല. നല്ല പിള്ളേരാ രണ്ടും, പറഞ്ഞ അനുസരണില്ലാന്നുള്ളൂ. ശരിയെങ്കിൽ